ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിന്റെ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുളക് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാന്താരി മുളകാണ് കറിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ കാന്താരി മുളക് എടുക്കുക, എന്നിട്ട് അതിന്റെ ഞെട്ടി ഇതുപോലെ പതുക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പൊ കാന്താരി മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വെളുത്ത മുളക് ഉപയോഗിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കൊണ്ടൻ മുളക് ഉപയോഗിക്കാം. പച്ചമുളക് യൂസ് ചെയ്യരുത്, ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക് ഈ കറിക്ക്. അപ്പൊ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു 10-30 ചെറിയ കാന്താരി മുളക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് മൂത്തിട്ടില്ലാത്ത കാന്താരി മുളകാണ് ഇതിന്റെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ കാന്താരി മുളകാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത്ര എരിവൊന്നും ഉണ്ടാവില്ല കറി വെച്ച് കഴിയുമ്പോൾ കറിക്ക്. ഇപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ മണ്ണിന്റെ ചട്ടിയിലാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, ഫ്ലെയിം ഓഫ് ആണിപ്പോ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളകൊന്ന് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കീറി വെച്ചിട്ടുള്ള മുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയാണ്. ഞാനൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്തി ആ വെള്ളം ആണിത്, വാളംപുളിയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയുടെ പാല് നല്ല കട്ടിയിൽ 2 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അത് നമ്മൾ മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള 2ാം പാലാണിത്, ആ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് പുളിയുടെ കൂടെ ചേരുമ്പോൾ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലെ തോന്നും, പേടിക്കേണ്ട, അപ്പൊ തന്നെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ ഉമ്മാടെ ഉമ്മ ഉണ്ടാക്കാറുള്ള നല്ലൊരു മുളകുകളുടെ റെസിപ്പിയാണിത്. പ്രത്യേക ടേസ്റ്റ് ആണ് ഈ ഒരു കറിക്ക്. അപ്പൊ നമുക്ക് ഇനിയിപ്പം ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇതിന് ആവശ്യത്തിലുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കിവിടെ UAE-ലൊക്കെ ഉള്ളവരാണെങ്കിൽ ലുലുവിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ കാന്താരി മുളക്. എനിക്കിപ്പോ എന്റെ മുമ്പ് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതായിരുന്നു. അപ്പൊ 2 മിനിറ്റ് ഒന്ന് അങ്ങനെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ മുളകൊക്കെ നല്ല പോലെ വെന്ത് വരണം, ഈ പച്ച കളറൊക്കെ ഒന്ന് മാറി അതുപോലെ ഈ കറിയൊക്കെ ഒന്ന് കുറുകി വരണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, എന്നാലാണ് ഈ മുളകൊക്കെ നല്ല പോലെ കുക്കായി കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് അടയ്ക്കരുത്, ഇതുപോലെ ഒന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഒന്നും കൂടെ ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും നേരത്തെ പോലെ തന്നെ ഒരു 10 മിനിറ്റും കൂടെ അതുപോലെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മളിപ്പോ ഇത് നേരത്തെ പോലെ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്യരുത്, ഇതുപോലെ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പൊ ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ മുളകൊക്കെ കളറൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുത്തു നോക്കാം. അതുപോലെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തുറന്നു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ മുളക് കറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ 1ാം പാലാണ്, നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ പാല് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു കൈ വെച്ചിട്ട്. അപ്പൊ ഇതിപ്പോ ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പൊ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ലോ ഫ്ലെയിമിലാണ് നമ്മുടെ ഈ ഒരു കറി ഇപ്പൊ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് 2-3 തിള വരുമ്പോൾ തന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്യണം. ഒരുപാട് തിളക്കരുത്, ബബിൾസ് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ആ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. അപ്പൊ ഞാനിപ്പോ എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്, മണ്ണിന്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റ് ആണ് ഈ ഒരു കറിക്ക്. പിന്നെ നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കാന്താരി മുളകിന് പകരം വെളുത്ത മുളകോ തൊണ്ടൻ മുളകോ ഉപയോഗിക്കാം. കാന്താരിമുളകാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കറിക്ക് അത്രയും എരിവൊന്നും ഉണ്ടായിരിക്കില്ല, കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ ആ കറി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കണം. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
ഇനി കടുകും നല്ലപോലെ പൊട്ടി വരട്ടെ. അപ്പൊ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിനിയിപ്പോ ഇത് നമ്മുടെ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചോറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ വേണം. അപ്പൊ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.